ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേള നടക്കും. ഈ കുംഭമേളയുടെ പ്രത്യേകത എല്ലാവരുടെയും മാസ്ക് മുഖത്തല്ല അരയ്ക്ക് താഴെയാണ്. ലോകമെമ്പാടും കോവിഡ് വ്യാപിച്ചു കിടക്കുമ്പോൾ കോവിഡ് എന്ന മഹാമാരി മൂലം ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഓക്സിജൻ കിട്ടാതിരിക്കുമ്പോൾ വെന്റിലേറ്ററുകൾ കിട്ടാതിരിക്കുമ്പോൾ അതിന് തടയിടേണ്ട സർക്കാർ സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ അവർ മതത്തിനും രാഷ്ട്രീയ പരിപാടികൾക്കും അനുകൂലമായി നിൽക്കുന്നത് ശരിയാണോ? ഇന്ന് പറയാൻ പ്രേരിപ്പിച്ചത് കുംഭമേളയെക്കുറിച്ചാണ്. ഉത്തരാഖണ്ഡിൽ ആയിരക്കണക്കിന് സ്വാമിമാർ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേള നടക്കുന്നു. ഈ കുംഭമേളയുടെ പ്രത്യേകത എല്ലാവരുടെയും മാസ്ക് മുഖത്തല്ല അരയ്ക്ക് താഴെയാണ്. ആർക്കും മാസ്കില്ല. അല്പവസ്ത്രധാരികളായി സന്യാസിമാർ വരുന്നു. അവർ കൂട്ടം കൂടി നിൽക്കുന്നു, ഗംഗാനദിയിലിറങ്ങി സ്നാനം ചെയ്യുന്നു. അതൊക്കെ ആയിക്കോട്ടെ, മതപരമായ കാര്യങ്ങളിൽ ആരും തെറ്റു പറയുന്നില്ല, ആരെയും വിമർശിക്കുന്നുമില്ല. പക്ഷേ കോവിഡ് എന്ന മഹാമാരി നിങ്ങളുടെ തലയ്ക്ക് മുകളിലാണ്. ചാണകവെള്ളം കുടിച്ചതുകൊണ്ടോ ചാണകം ശരീരം മുഴുവൻ മെഴുകിയതുകൊണ്ടോ ഒന്നും ഒരിക്കലും കോവിഡ് എന്ന മഹാമാരിയെ പുറത്തു നിർത്താനാവില്ല. സുഹൃത്തുക്കളെ, ഉത്തരേന്ത്യയിൽ മുഴുവൻ, യു പിയിലാണെങ്കിലും എം പിയിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഈ കോവിഡിൻ്റെ വിളയാട്ടം ഒരുപാട് കൂടിയിരിക്കുന്നു. യു പിയിലും ഡൽഹിയിലുമൊക്കെ ശവങ്ങൾ പോലും മനുഷ്യൻ്റെ ബോഡി പോലും ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ സ്ഥലമില്ലാതെ ശ്മശാനങ്ങളിൽ ക്യൂ നിൽക്കുന്നു. ഇത് കത്തിച്ച് കളയാനുള്ള ഊഴത്തിന് വേണ്ടി. ബന്ധുക്കളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല. ഇങ്ങനെ ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടി കുഴിച്ചിടുമ്പോൾ, ആ സ്ഥിതി നാളെ നമുക്കും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഭരണകൂടങ്ങളും കൂടിയാണ്. ഇതിനിടെ കുംഭമേള നടക്കുന്ന ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രിക്കും കോവിഡ് വന്നു. ഇതിൻ്റെ എല്ലാം ആചാര്യനുണ്ടായിരുന്നു യു പിയിൽ, യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിനും വന്നു കോവിഡ്, എന്നിട്ടും പഠിച്ചില്ല. ഇവരുടെയൊക്കെ ആഗ്രഹം, ഇപ്പോൾ യു പി മുഖ്യമന്ത്രിയായാലും ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അവർക്ക് ഭരണകാര്യങ്ങളിൽ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകേണ്ട ആവശ്യകതയില്ലേ? സംരക്ഷണം നൽകേണ്ടേ? അതിനുവേണ്ടി കുംഭമേളയാണെങ്കിലും എന്തു മേളയാണെങ്കിലും ഇങ്ങനെ ജനങ്ങളെ തുറന്നുവിടാമോ? ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന കുംഭമേളയ്ക്ക് രണ്ട് സന്യാസി സമൂഹങ്ങൾ പിന്മാറിയിരുന്നു. നിരഞ്ജിനി അഘോര സന്യാസി സമൂഹവും തപോദിനി അഘാര സന്യാസി സമൂഹവും, ഇവർ രണ്ടുപേരുമാണ് പിന്മാറിയത്. ബാക്കിയുള്ള 13 സന്യാസ സമൂഹങ്ങൾ ഈ കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഈ കുംഭമേളയ്ക്ക് അവിടെ അരങ്ങൊരുങ്ങുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 30 പേർക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കോവിഡ്. ഏതാനും പേർ മരിച്ചു, 2 സന്യാസിമാർ മരിച്ചു. ഈ കണക്കുകൾ അപൂർണമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും പേരുടെ കോവിഡ് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരുകൾ കൈമലർത്തുന്നു. എന്തിനീ നാടകം? ഏത് ദൈവങ്ങളുടെ പേരിലാണെങ്കിലും ഏത് ഭാഷയുടെ പേരിലാണെങ്കിലും എന്തിനാണിങ്ങനെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോക്കായിക്കോട്ടെ, പള്ളിയിലാണെങ്കിലും കോവിഡ് വരാതിരിക്കില്ലല്ലോ. മുസ്ലിങ്ങളാണെങ്കിലും ശരി, പള്ളിയിൽ കൂട്ടം കൂടിയാൽ, നബിദിനത്തിന് കൂട്ടം കൂടിയാൽ അവിടെയും കോവിഡ് വരാതിരിക്കില്ലല്ലോ. ഇതിലെല്ലാം അതിശയം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യമാണ്. ഏതൊരു നേതാവ് വന്നാലും ആര് വന്നാലും അവിടെ കൂട്ടം കൂടി ആളുകൾ മാസ്ക് പോലും ധരിക്കാതെ കാണുന്ന കാഴ്ച അത്യന്തം വേദനാജനകമാണ്. ഈ കുംഭമേളയിൽ ആയിരങ്ങൾ കോവിഡ് വന്ന് അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക്
ആഗ്രഹിക്കാം. അല്ലാതെ എന്തു പറയാൻ? ഇങ്ങനെ തുറന്നുവിട്ടാൽ, ഈ രീതിയിലേക്ക് പോയാൽ ഇങ്ങ് കേരളത്തിൽ പോലും കോവിഡിൻ്റെ ഭയാനകമായ യാതനകൾ അനുഭവിക്കേണ്ടി വരും. അത് ഒരു ഭരണകൂടം പിടിച്ചാലൊന്നും നിൽക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. കുംഭമേള നടത്തിക്കോട്ടെ, കോവിഡൊന്ന് ശമിച്ചോട്ടെ, കേരളത്തിൽ തൃശ്ശൂർ പൂരവും നടത്താനൊരുങ്ങുന്നു. ഇത് പറയാനുള്ള ആധാരം അതുകൂടിയാണ്. ഈ തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, എത്ര ടിക്കറ്റ് വെച്ചാലും നിങ്ങൾ എത്ര വെടിക്കെട്ട് നടത്തിയാലും ആ വെടിക്കെട്ട് കാണാൻ അവിടെ കൂടുന്ന ആയിരക്കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങൾ കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, അവർക്ക് കോവിഡ് വന്നാൽ, അവർക്ക് ഈ മഹാമാരിയിൽ അവരും പങ്കാളികളായാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പൂരം നടത്തുന്നവർക്കോ, അതോ സന്യാസി സമൂഹത്തിൻ്റെ കുംഭമേള നടത്തുന്നവർക്കോ, പള്ളിയിൽ പ്രാർത്ഥനകൾ നടത്തുന്നവർക്കോ? ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ആർക്കും ഉത്തരവാദിത്വമില്ല. ജനങ്ങളിത് സ്വയം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്വന്തമായി ഈ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും മാസ്ക് ധരിക്കാൻ ബുദ്ധിമുട്ടാണ്. മാസ്ക് താടിയിലേ ഇടൂ, മൂക്കിന് താഴെയാണ് മാസ്ക്, കൊറോണ വരുന്നത് താടിയിൽ കൂടെയല്ലേ. പിന്നെ സാമൂഹ്യ അകലം, ആർക്കും സാമൂഹ്യ അകലം വേണ്ട, സാനിറ്റൈസറും വേണ്ട. എന്തൊക്കെയോ പേരിന് വേണ്ടിയിട്ട് സർക്കാരുകൾ കാട്ടിക്കൂട്ടുന്നു. കൂടെ കൂടെ ടിവിയിലും മറ്റും അവർ ഓരോരോ നിയമങ്ങൾ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്നു. അത് നടപ്പിലാക്കുന്നുണ്ടോ നടപ്പാകുന്നുണ്ടോ എന്നൊന്നും ആർക്കറിയാം. ഇതിനെയെല്ലാം ആദ്യം തന്നെ തിരസ്കരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, ഇവിടുത്തെ മത നേതാക്കൾ തന്നെ. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ നല്ലത്, കുംഭമേളയാണെങ്കിലും തൃശ്ശൂർ പൂരമാണെങ്കിലും പള്ളികളിലെ ഉത്സവമാണെങ്കിലും പള്ളികളിലെ കൂട്ടം കൂടി എന്നുള്ള പ്രാർത്ഥനയാണെങ്കിലും, കൊറോണ വൈറസിന് ഇവരെ ഒന്നും പേടിയില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിങ്ങളെ അന്വേഷിച്ചു വരും. ഒരു മഹാമാരിയുടെ പിടിയിൽ അമരാതിരിക്കാൻ, ഒരു ജനത മുഴുവൻ നശിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം വളരെയധികം നല്ലതേ വരൂ.